channel, subscribe to our channel. If you like this video, like. പിന്നെ എന്റെ ഫ്യൂച്ചർ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ബെൽ ബട്ടൺ അതിൽ ഒരു വീഡിയോ പോലും മിസ് ആവാതെ കാണുന്നുണ്ടെങ്കിൽ ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇത്രയും ക്ലിക്ക് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നല്ലൊരു തമാശയെന്നോ എന്തെങ്കിലുമൊക്കെ പറയട്ടോ അല്ലാതെ ഇതൊരു നമുക്ക് ഡെയിലി ചെയ്യാൻ പറ്റുന്നതൊന്നുമല്ല അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ നമ്മളിങ്ങനെ മേക്കപ്പ് വീഡിയോ നോർമലി ഇടുമ്പോഴും കാണുമ്പോഴൊക്കെ നമ്മൾ നോർമലി കേൾക്കുന്നതും അല്ലെങ്കിൽ കിട്ടുന്നതുമായ കമൻറ്റ് അത് ശരിയായില്ല ഇത് ശരിയായില്ല അങ്ങനെയാണ് എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ഇതിനങ്ങനെ മാർക്ക് ഇടാനൊന്നും അല്ല ഞാൻ പറയണത് ജസ്റ്റ് നിങ്ങൾക്ക് തമാശ പോലെ ജസ്റ്റ് ഒന്ന് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു വീഡിയോ ആണ് എല്ലാവരും ഇന്ന് ഊണൊക്കെ കഴിഞ്ഞ് നല്ല സന്തോഷത്തോടെ ഇരിക്കുന്ന സമയമാണ് ഇന്ന് സൺഡേ ആണ് അപ്പൊ എക്സ്ട്രാ നമ്മൾ സൺഡേ ആണ് ഒന്ന് ആഘോഷിച്ച് കഴിക്കണതല്ലേ അപ്പൊ അങ്ങനെ ഭക്ഷണമൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയമാണ് അപ്പൊ ഞാൻ വിചാരിച്ചു ഓണല്ലേ ഇനി രണ്ടു ദിവസം കഴിഞ്ഞ് ഓണാണ് അപ്പൊ ഈ കുറച്ച് നമ്മള് ഭക്ഷണമായിട്ട് കഴിക്കുന്ന സാധനങ്ങൾ വെച്ചിട്ട് ഒരു മേക്കപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ എന്ന് എനിക്കൊരു ഐഡിയ തോന്നി അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ ഫൗണ്ടേഷൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഫൗണ്ടേഷൻ എങ്ങനെ ഉണ്ടാക്കാന്നുള്ളത് ഞാൻ ഗൂഗിളിൽ തപ്പി നോക്കിയായിരുന്നു അപ്പൊ എനിക്ക് ഒന്ന് രണ്ട് മെത്തേഡ്സ് എനിക്ക് കിട്ടി പക്ഷെ അതില് ഒരെണ്ണം ചെയ്തപ്പോൾ ചീറ്റിപ്പോയായിരുന്നു പിന്നെ ഞാൻ എൻ്റെ രീതിയിൽ അതിൽ കുറച്ച് മാറ്റം വരുത്തിയിട്ടാണ് ഞാൻ ഫൗണ്ടേഷൻ എടുത്തിരിക്കുന്നത് അപ്പൊ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെന്നുള്ളത് കാണാം അപ്പൊ നമുക്ക് മേക്കപ്പിലേക്ക് കടന്നാലോ ആദ്യമായിട്ട് പ്രൈമറാണ് പ്രൈമറി ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കിയായിരുന്നു അപ്പൊ അതിൽ ഒന്ന് ജോജോബ ഓയിലും പിന്നെ ഒന്ന് ആൽമണ്ട് ഓയിലും കൂടി മിക്സ് ചെയ്തിട്ട് പ്രൈമറാക്കി ഇടാനാണ് പറഞ്ഞത് അതെനിക്ക് പക്ഷേ ട്രൈ ചെയ്തപ്പോൾ എനിക്ക് അത്ര സുഖം തോന്നിയില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ നമ്മുടെ നാച്ചുറൽ അലോവേര ആണ് പ്രൈമറായിട്ട് ഇടുന്നത് ശരിക്കും അലോവേര ഉള്ളിൽ കഴിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ ശരിക്കും എപ്പോഴും യങ്ങൊക്കെ ആയിട്ട് ഇരിക്കാനായിട്ട് വളരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ് അലോവേര അപ്പൊ നമുക്ക് പ്രൈമർ ആദ്യം ഇടാം അല്ലേ പച്ച നമ്മുടെ നോർമൽ നമ്മുടെ ഇവിടെ കിട്ടുന്ന നമ്മുടെ പറമ്പിൽ നിന്ന് പറിക്കുന്നത് മുറ്റത്തു നിന്ന് പറിക്കുന്ന അലോവേരയാണ് കേട്ടോ പറമ്പിൽ നിന്ന് പക്ഷെ എന്താ നോക്കാം അത് ഫേസ് ഫുള്ള് ഇടാം കുറച്ചേ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ കാരണം എന്റെ അലോവേര തീരാറായി അപ്പൊ അതുകൊണ്ട് ഞാൻ സൂക്ഷിച്ച് സൂക്ഷിച്ചാണ് ഉപയോഗിക്കുന്നത് ആ പിന്നെ ലിബാം ആദ്യം ഇടണല്ലേ ലിബാമില് ഞാൻ ഇട്ടിരിക്കുന്നത് ഇപ്പൊ കുറച്ച് നെയ്യാണ് കേട്ടോ ഇട്ടിരിക്കുന്നത് ലിബാം ഓക്കെ അപ്പൊ അതാ പ്രൈമർ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോ നിങ്ങൾ വിചാരിക്കാൻ പോണത് ഇനി ഫൗണ്ടേഷൻ എന്താണ് എന്നല്ലേ അപ്പൊ ഫൗണ്ടേഷൻ പറഞ്ഞുതരാം കുറച്ചു നേരം വെയിറ്റ് ചെയ്യണം കേട്ടോ എന്നാലും ഞാൻ പറഞ്ഞു തരൂ ഫൗണ്ടേഷൻ എന്താണ് ഫൗണ്ടേഷന് ഞാൻ ഗൂഗിളിൽ നോക്കിയപ്പോ എനിക്ക് കണ്ട ഒരു കാര്യം നമ്മുടെ വെളിച്ചെണ്ണയിൽ മിക്സ് ചെയ്യാനായിരുന്നു പക്ഷെ വെളിച്ചെണ്ണയിൽ മിക്സ് ചെയ്തപ്പോൾ അത് ചീറ്റിപ്പോയായിരുന്നു ഫൗണ്ടേഷന് ഞാൻ ചെയ്ത മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഫ്ലവർ ഉണ്ടല്ലോ കോൺഫ്ലവറിൽ അത് നമ്മുടെ സൂപ്പിന്റെ കൺസിസ്റ്റൻസി ആക്കി എന്നിട്ട് അതിലേക്ക് കുറച്ച് കോൺഫ്ലവർ വീണ്ടും മിക്സ് ചെയ്തു എന്നിട്ട് ഇത്രയും കൂടി കൊക്കോ പൗഡർ ഇട്ടു കാരണം നമ്മുടെ കൊക്കോ അതൊരു വെളുത്തതാണല്ലോ നമ്മുടെ ഒരു മീഡിയം സ്കിൻ ടോണിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് അതിന് ഒരു കൊക്കോ പൗഡർ ആഡ് ചെയ്തു പിന്നെ ഒരു മഞ്ഞച്ച സ്കിൻ ടോണാണ് എനിക്ക് അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി മിക്സ് ചെയ്തു അങ്ങനെ ഒരു ലിക്വിഡ് ഫൗണ്ടേഷൻ ഉണ്ടാക്കി അപ്പൊ എന്തായാലും നമ്മുടെ പ്രൈമർ ഉണങ്ങി കഴിഞ്ഞു ഇനി നേരെ നമുക്ക് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാം ഓക്കെ കൈവച്ചിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ അപ്ലൈ ചെയ്യുന്നത് പഴയ കയ്യിലായിരുന്നത് അപ്പൊ ഞാൻ വെച്ച് പരീക്ഷണങ്ങൾക്ക് എപ്പോഴും പഴയതല്ലേ നല്ലതല്ലേ ഇത് ഒന്ന് ഉണങ്ങി വരണം കേട്ടോ ഉണങ്ങി വന്നാലാണ് കുറച്ചറിയാൻ പറ്റുള്ളൂ നമുക്ക് അപ്പൊ അങ്ങനെ നമ്മുടെ ലിക്വിഡ് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു ഇനി നേരെ പോകുന്നത് ഐബ്രോയിലേക്കാണ് ഐബ്രോ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഐബ്രോ ബ്രഷ് എടുക്കുക അതിലേക്ക് കുറച്ച് കൊക്കോ പൗഡർ എടുക്കുക കുറച്ച് കൊക്കോ പൗഡർ എടുക്കുകയാണ് ഇത്രയും അതിലേക്ക് കുറച്ച് കറുകപ്പട്ടയുടെ പൗഡർ എടുത്തു മിക്സ് ചെയ്തു കേട്ടോ ഓക്കെ ഇത് നേരെ പുരിയത്തിൽ അപ്ലൈ ചെയ്യാം കേട്ടോ അപ്പൊ അങ്ങനെ നമ്മുടെ പുരികം ഇതാ റെഡി ആയിട്ടുണ്ട് വലിയ കുഴപ്പമില്ലാന്ന് എനിക്ക് തോന്നുന്നു അല്ലെ ഇതെവിടെ ഇരിക്കട്ടെ ആവശ്യമുണ്ട് നമുക്ക് എന്താ ഇപ്പൊ മുഖം കുറച്ചൊന്ന് ഉണങ്ങിയിട്ടുണ്ട് ഇച്ചിരി ഇങ്ങനെ ഇങ്ങനെ ആക്കുമ്പോ സ്റ്റിക്കിനെസ് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ പക്ഷെ ഭയങ്കര സ്റ്റിക്കിനെസ് ഇല്ല
ഓക്കെ അടുത്തത് ഞാൻ ചെയ്യാൻ പോകുന്നത് കണ്ണാണ് കണ്ണിലേക്ക് ആദ്യം തന്നെ നമ്മൾ കുറച്ച് ഐ ഷാഡോ ഇടാൻ പോവാണ് ഐ ഷാഡോ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ ദാ ഈ ബീട്രൂട്ടിന്റെ കഷ്ണാണ് കേട്ടോ എടുക്കുന്നത് അതിൽ നിന്ന് ദാ ഈ കളർ എടുക്കുകയാണ് നന്നായിട്ട് കളർ ആവട്ടെ കേട്ടോ അപ്പൊ അതിലേക്ക് നന്നായിട്ട് ബീട്രൂട്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കി ഇട്ട് നന്നായിട്ട് ഇടുക അപ്പൊ അതെ ഐ ഷാഡോ ഇട്ടിട്ടുണ്ട് ചെറിയൊരു റെഡ് കളർ ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോണത് വിങ് ഐ ലൈനർ ആണ് ഇടാൻ പോണത് അത് ഞാൻ എന്താ ഇങ്ങനെ ഡുബയിലാക്കി വെച്ചിട്ടുണ്ട് അത് ഇതിന് ഇതെങ്ങനെ ഉണ്ടാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാലേ നമ്മുടെ ബദാം ഉണ്ടല്ലോ ബദാം കത്തിച്ചിട്ട് ഉണ്ടാക്കിയത് അത് നമ്മളിപ്പോ കുറച്ചിങ്ങനെ എടുക്കുന്നു കണ്ടോ ഇതിലേക്ക് ഇടാൻ വേണ്ടി നോക്കാണ് വിങ് ഐ ലൈനർ ബദാം കത്തിച്ചു എന്നിട്ട് അതിലേക്ക് കുറച്ച് നല്ല ആവണക്കണ്ണ ആഡ് ചെയ്തു അത്രയേ ഉള്ളൂ കേട്ടോ ഇത് ശരിക്കും നല്ലതാണ് എന്നാണ് പറയണത് ഇത് അമ്മ എനിക്ക് പറഞ്ഞു തന്നാണ് കേട്ടോ കൊള്ളാം കേട്ടോ നന്നായിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഈ ഒരു അറ്റത്തും കൂടി ഈ ഒരു അറ്റത്തും കൂടി കണ്ണിൻ്റെ ഇതാണ് ജസ്റ്റ് ഒരു ഒരു ഭംഗിക്ക് ഇനി അടുത്തത് ഞാൻ ചെയ്യാൻ പോകുന്നത് മസ്കാരയാണ് മസ്കാര ഇടാനായിട്ട് നമ്മുടെ അലോവേരയുടെ ജെല്ലാണ് ഞാൻ എടുക്കുന്നത് അതിലേക്ക് നേരത്തെ ഞാൻ ഈ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കരി ഉണ്ടല്ലോ അതൊന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് ദാ ഈ ബ്രഷ് എടുത്തിട്ട് മസ്കാര ഇടാണ് കൊള്ളാട്ടോ അപ്പതാ അങ്ങനെ മസ്കാര കഴിഞ്ഞു കണ്ണിന്റെ പരിപാടി കഴിഞ്ഞു കേട്ടോ ഇനി നമ്മൾ നേരെ ചെയ്യാൻ പോകുന്നത് എന്താണ് കോൺടൂർ കോൺടൂർ ഉപയോഗിക്കുന്നത് എന്താണ് ഐബ്രോ ചെയ്തില്ലേ ആ സെയിം കാര്യം തന്നെയാണ് കേട്ടോ ഞാൻ കോൺടൂറിന് ഉപയോഗിക്കുന്നത് സെയിം പൊടി മൂക്ക് കോൺടൂർ ചെയ്യാമെന്ന് കുഴപ്പമില്ല അല്ലേ ഇതാ ഞാൻ പറഞ്ഞത് ഇത് ആക്ച്വലി നമുക്ക് വേണമെങ്കിൽ ചെയ്യാവുന്നുള്ളൂ കേട്ടോ കൊക്കോ പൗഡറും ഞാൻ എടുത്ത് കാണിച്ചു തരാം കൊക്കോ പൗഡറും നമ്മുടെ സിനമൺ പൗഡറും കൂടി ഉള്ള മിക്സാണ് ഉണ്ടോ ശരിക്കും പറഞ്ഞാൽ ഇത് ഇത് ഇതാണ്ടോ അത്യാവശ്യം നന്നായിട്ടും ഇരിക്കുന്നുണ്ട് ഉണ്ടോ എന്താ കൈ വെച്ച് തന്നെ ബ്ലെൻഡ് ചെയ്യാണ് ഇനി അടുത്തത് ചെയ്യാൻ പോകുന്നത് എന്താണ് ഒന്നും പൗഡർ ഇട്ട് സെറ്റ് ചെയ്യണം എന്നുള്ളതാണ് പൗഡറിന് ഞാൻ ചെയ്തിരിക്കുന്നത് ഇതാണ് ഞാൻ പൗഡറൊക്കെ എടുത്തു വെച്ചിരിക്കുന്നത് കേട്ടോ ഇത് വേറൊന്നുമല്ല നമ്മുടെ കോൺഫ്ലവറും പിന്നെ ഈ ഒരു സിനിമൺ പൗഡറും കൂടി മിക്സ് ചെയ്തതാണ് ഇത് ഇത് പക്ഷെ അത്ര അങ്ങ് ഓക്കെ ആയിട്ടില്ല പക്ഷെ ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്തപ്പോഴേക്കും എനിക്ക് നന്നായിട്ട് ഓക്കെ ആണെന്ന് തോന്നി അപ്പൊ ഞാൻ ഈ ഒരു പൗഡർ തന്നെ ഈ ഒരു ചെറിയ ബ്രഷിലെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കളയാണ് എന്നിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കണം ഉണ്ടോ കുഴപ്പമില്ല സൂപ്പർ അപ്പതാ പൗഡർ ഇട്ട് കോൺടൂർ ചെയ്ത് ഇനി അടുത്തത് ഹൈലൈറ്റർ ആണ് ഹൈലൈറ്റർ എന്ന് പറഞ്ഞാല് ഹൈലൈറ്റർ മാത്രം എനിക്ക് കിട്ടിയില്ല ഞാൻ മറ്റേ സിൽവർ ബോൾ ഉണ്ടല്ലോ അത് വെച്ചിട്ട് ഹൈലൈറ്റർ ഉണ്ടാക്കാൻ ട്രൈ ചെയ്തു പക്ഷെ അത് പാളിപ്പോയി കാരണം സിൽവർ ബോളിന്റെ പുറത്ത് മാത്രമാണ് സിൽവർ കളർ ഉള്ളത് വേറെ എനിക്ക് കിട്ടിയില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിരുന്നു ഫൗണ്ടേഷൻ ഉണ്ടായിട്ട് ചീറ്റി പോയി എന്നുള്ളത് അതായത് ഞാൻ എണ്ണയിൽ ഫൗണ്ടേഷൻ ഉണ്ടാക്കിയെന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പൊ അത് തന്നെ ഞാൻ ഒന്ന് ഹൈലൈറ്റർ ആയിട്ട് ഇടാൻ പോവാണ് ഹൈലൈറ്റർ എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു എന്താ പറയണേ ഒന്ന് തിളക്കം വേണ്ടിയിട്ടല്ലേ അപ്പൊ ജസ്റ്റ് ഒന്ന് ഒന്ന് ഇടുകയാണ് ഓക്കെ ഇനി ഇപ്പൊ ഇതിനെനിക്കറിയാം കളറ് ഇത്തിരി പ്രശ്നമാണ് കാരണം ഞാനത് വീണ്ടും ബ്ലഷ് ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ ആ ഒരു ഇച്ചിരി എണ്ണമയവും പിന്നെ ഈ ബീട്രൂട്ടാണ് ബ്ലഷ് ആയിട്ട് ഉപയോഗിക്കുന്നത് അതുകൂടി ആകുമ്പോഴേക്കും കളർ സെറ്റ് ആവുമെന്ന് എനിക്ക് തോന്നിയിട്ടോ അതുകൊണ്ടാണ്
എനിക്ക് തോന്നുന്നു ഇച്ചിരി കൂടി ഒരു നാച്ചുറൽ കളർ കിട്ടാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതാ ക്യാരറ്റ് ഗ്രേറ്റേഴ്സ് ഉണ്ട്. അതിൻ്റെ ജസ്റ്റ് നീരെടുക്കുക, കണ്ടോ നല്ല കളറാണ് വരുന്നത്. അത് എന്താ നല്ല കളറ്, അത് വെച്ചിട്ട് നമുക്ക് ഒന്ന് വേണ്ടും ബ്ലഷ് ചെയ്യാം കേട്ടോ. കണ്ടോ, അപ്പം നല്ലൊരു നാച്ചുറൽ കളർ ഫീൽ ചെയ്യും നമുക്ക്. ഇതിങ്ങനെ ഉണങ്ങി വരുമ്പോഴേക്കും ജസ്റ്റ് ഇങ്ങനെ കൂടിക്കൂടി ഇരിക്കുന്ന സ്ഥലം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഡാബ് ചെയ്ത് കൊടുത്താൽ മതി, അപ്പോഴേക്കും അത് ശരിയായിക്കോളൂ കേട്ടോ. ഓക്കെ, അപ്പൊ ദാ ബ്ലഷ് ഹൈലൈറ്റർ റെഡി. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, എനിക്ക് തോന്നുന്നു ഈ ഭാഗമൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഉപയോഗിക്കുന്നത് വെറുതെ കോൺഫ്ലവർ ആണ് കേട്ടോ. അത് ഞാൻ എന്താ മൂക്കിന്റെ ഇവിടെ ഇങ്ങനെ ഇട്ട് കൊടുക്കാണ്. വാ, ഹൈലൈറ്റ് ആയി കഴിഞ്ഞു. ഉണ്ടോ ക്യൂപിഡ്സ് ബോ? ഇനി അടുത്തത് വന്ന് നമ്മുടെ ലിപ്സ്റ്റിക് ആണ്. ഇത് ഇതെന്താന്ന് മനസ്സിലായോ? ബീട്രൂട്ട് ആണ് കുട്ടികളെ, ബീട്രൂട്ട്. മിസ്റ്റർ വിജയുടെ ഒരു ഇൻവെൻഷൻ ആണ് ഇത് കേട്ടോ. താങ്ക് യു ബേബി. ഇനി ഇങ്ങനൊരു കുഴപ്പമുള്ള ഈ ലിപ്സ്റ്റിക്കിന് നമ്മളിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ നഖം വെച്ചിട്ട് ഇങ്ങനെ ആക്കി ആക്കി കൊടുക്കണം. അപ്പൊ ദാ കംപ്ലീറ്റ് മേക്കപ്പ് ലുക്ക് കഴിഞ്ഞു. ഇത് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ പറയാം കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ചലഞ്ച് എന്ന് പറയാൻ പറ്റില്ല, ഒരു തമാശ വീഡിയോ അത്രയായിട്ട് നിങ്ങൾ കൂട്ടിയാൽ മതി കേട്ടോ ഈ ഒരു വീഡിയോ. പിന്നെ ടോട്ടലി ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു കോൺടൂർ ചെയ്തത് എനിക്ക് കുഴപ്പമില്ലാന്ന് തോന്നി ആ ഒരു പ്രോഡക്റ്റ് വെച്ചിട്ട്. പിന്നെ ഈ ലിപ്സ്റ്റിക്കും പിന്നെ ഐ ഷാഡോയും നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. ബീട്രൂട്ട് വെച്ചിട്ട് ഐ ഷാഡോയും ലിപ്സ്റ്റിക് ചെയ്യാവുന്നേ ഉള്ളൂ. ഈവൻ നമ്മുടെ ക്യാരറ്റിൻ്റെ ഇത് വെച്ചിട്ട് ഈ ഒരു കാര്യം ചെയ്യാം. പിന്നെ ഈ ഒരു എന്താണ് കൺമഷി ശരിക്കും എല്ലാവരും യൂസ് ചെയ്യുന്നതാണ് നമ്മൾ പറഞ്ഞു. അപ്പം അതും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ആകെ എനിക്ക് ഫൗണ്ടേഷനാണ് പിടിക്കാതിരുന്നത്, കാരണം അവിടെ ഇവിടെ ചെറിയ പാച്ചസ് പോലെ എനിക്ക് ഇതായി ഇവിടെയൊക്കെ തോന്നുന്നുണ്ട്. അത് മാത്രമേ ഉള്ളൂ കേട്ടോ എനിക്കൊരു പ്രശ്നമായി തോന്നിയത്. പുരികം എനിക്ക് തോന്നുന്നു എങ്ങനെയുണ്ട്, കുഴപ്പമില്ലാന്ന് തോന്നുന്നു അല്ലേ. അപ്പോൾ നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ ഇനി നെക്സ്റ്റ് ഡേ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണും വരെ സ്റ്റേ ഹെൽത്തി, ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡൻറ്റ്. ബൈ.